അതുകൊണ്ട് വിചിത്രങ്ങളായ പല രൂപങ്ങളും ഉണ്ടാക്കിയിട്ട് ആളുകളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ഇത്രയും ചെറിയ ചെറിയ ഉപകരണങ്ങളിലൂടെ അത് വിന്യസിക്കുന്ന ഒരു പ്രത്യേകതയിലൂടെ ആ താളരേഖകളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്ന ഭാവ രേഖകൾ അത് ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. അപ്പോ ചൊല്ലുകൃഷ്ണൻകുട്ടി ഒരിക്കലും ഒന്നുപോലെ ഒരു ഗാനം പോലെ വേറൊരു ഗാനം എഴുതിയിട്ടില്ല. എല്ലാ ഗാനങ്ങളും വ്യത്യസ്തങ്ങളായ ഭാവമേഖലകളിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ കൊണ്ടുപോകുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾക്കുള്ള പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടെ സ്വാഗതം പറഞ്ഞ ആള് ഞാൻ എന്റെ അവതാരി എഴുതിയത് പറയുന്നത് തെറ്റാണ്. ഞാൻ എല്ലാ അവതാരി എഴുതിയതാണോ വേറെ ഇരിക്കുന്നത് ആരെങ്കിലും ഇല്ലാതിരിക്കുന്നത് അവതാരി എഴുതിയത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനത് എഡിറ്റ് ചെയ്യുകയും അത് തെറ്റുകൾ തിരുത്തുകയും ഒരു ശ്രദ്ധാഞ്ജലിയും പറഞ്ഞ് ചെറിയ കുറിപ്പെടുത്തുകയും മാത്രമേ അല്ല അതിൽ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അത് എഡിറ്റ് ചെയ്തത് ഞാനാണ്, അത് അതിലെ പ്രൂഫ് നോക്കിയത് ഞാനാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും പ്രകടനമൊക്കെ ഉണ്ടെങ്കിൽ അതെന്റെ മാത്രമാണ് കൃഷ്ണൻകുട്ടി പറഞ്ഞു മനസ്സിലായി. എപ്പോഴും നമ്മൾ വലുപ്പം എപ്പോഴേ അറിയുള്ളത് അടുത്ത് നിൽക്കുമ്പോൾ മല കാണുമ്പോൾ ചെയ്യാൻ നോക്കിയാട്ടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും വലിപ്പം അറിയില്ല. ഇപ്പോഴാണ് അതൊന്നും നോക്കുമ്പോഴാണ് ശരിക്കാൻ വലിപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. കൃഷ്ണൻകുട്ടി ഇക്കറി ഇത്രയും വലിപ്പം എന്തുകൊണ്ട് കിട്ടി ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോകാം. കൃഷ്ണൻകുട്ടി നടന്നു മുഴുവൻ വലിയവരുടെ കൂടെ അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അത് കൃഷ്ണൻകുട്ടി മാത്രം കിട്ടിയൊരു ഭാഗ്യമാണ്. അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ആദ്യമായിട്ട് ചെന്നുകൊണ്ട് ജോസഫ് ഉണ്ടശ്ശേരി വർഷമില്ല പ്രയാൻജി ജോസഫ് ഉണ്ടശ്ശേരി പിന്നെ കോഴിക്കോട് റേഡിയോ നിലയിലാവുമ്പോൾ അത്യത്വമായി പി സി കുട്ടികൃഷ്ണനായി അങ്ങനെ അവിടെ ടെക്നോളജിയായി അവർ അങ്ങനെ വലിയവരുണ്ട്. ഇങ്ങനെ വലിയവരുടെ നിലയിലൂടെ തൻ്റെ എല്ലാ അഭ്യാസങ്ങളും നിർവഹിക്കാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് വലിയത് മാത്രമേ കണ്ടു ജീവിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് മഹത്വത്തിൻ്റെ വഴിയിലേക്ക് നടന്നു കയറാൻ അദ്ദേഹത്തിന് ഒരു പക്ഷേ എളുപ്പമായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ജീവിത രേഖ ഞാൻ ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ജീവിത രേഖയിലേക്ക്